ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ഉപഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ മസ്റ്ററിംഗ് ഇപ്പോൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇനി റേഷൻ ലഭിക്കണമെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ, പിങ്ക് എന്നീ കാർഡുടമകൾ വൈകാതെ തന്നെ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈകാതെ തന്നെ രാജ്യത്തിന് അതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ ഉടനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടമായേക്കാം. റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ അത് കൃത്യമായി ഏകീകൃതമായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ പുറമെ തന്നെ താഴേത്തട്ടിൽ വരെ റേഷൻ വിതരണം പൂർണ്ണമായിട്ടും കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു സ്മാർട്ട് PDS പദ്ധതി നടപ്പിലാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെ അതുപോലെ തന്നെ റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ അധികൃതമായിട്ട് കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗസ് സെർവറിലാവും ഇനി മുതൽ സൂക്ഷിക്കുക. നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായിട്ട് നിരീക്ഷിക്കുന്ന രീതിയിലായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും അതുപോലെ തന്നെ വിവിധ അപേക്ഷകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കാനും ഉള്ള അധികാരം പരിമിതമായിട്ട് മാറും. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷ്യമന്ത്രിത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന ഉദ്ദേശം ഈ പദ്ധതിയുടെ ഭാഗമാണ്. അതുമാത്രമല്ല, ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടേറ്റ് സംവിധാനങ്ങളിലൂടെ നിലവിലെ സംവിധാനത്തിൻ്റെ പുറമെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ ഒരു സ്മാർട്ട് PDS പദ്ധതി. പുതിയ സംവിധാനം വരുന്നതോടുകൂടി AY പിങ്ക് റേഷൻ കാർഡുകാർക്ക് ആയിരിക്കും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷ്യധാന്യങ്ങൾ, കടല, ഭക്ഷ്യ എണ്ണ എന്നിവയൊക്കെ ഭാവിയിൽ വിതരണം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഈ വർഷമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരമേറ്റ് ചില മാസങ്ങൾക്കകം തന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾ ഈ നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരികയാണ്. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.